ഞങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് മലപ്പുറം കോട്ടക്കൽ ചങ്കുവെട്ടി റോഡിൽ ചങ്കുവെട്ടി എത്തുന്നതിന് തൊട്ട് മുന്നേ കോട്ടക്കലിലെ നമ്മുടെ വിമാർട്ട് സൂപ്പർ മാർക്കറ്റ് ഒക്കെ അല്ലേ അതിനടുത്തുള്ള അൽബൈത്തിലാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് അതെ അതായത് നമ്മുടെ മലപ്പുറം ഭാഗത്തേക്ക് പോകുന്ന സൈഡിലാണ് ഈ ഹോട്ടൽ ഉള്ളത് ഇവിടുത്തെ കാഴ്ചകളിലേക്കും വിഭവങ്ങളിലേക്കുമാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് ഷെഫീഖിനും സലാവിനൊപ്പം ഞാൻ റബീ ശ്രാമ്പിക്കൻ വെൽക്കം ടു അവർ ന്യൂ വീഡിയോ സാധാരണ ഒരു ടൗണിലൊക്കെ ഉള്ള റെസ്റ്റോറൻറ്റിലും ഹോട്ടലിലൊക്കെ പോകുമ്പോൾ നമുക്ക് പ്രധാന വെല്ലുവിളി നേരിടില്ല അവിടുത്തെ പാർക്കിംഗ് ഫെസിലിറ്റിയാണ് ഇത് കോട്ടക്കൽ ചങ്കുവെട്ടി ഇത്രയും നല്ല ഫ്രഷ് ഉള്ള ഒരു ഏരിയ ആണെന്നുണ്ടെങ്കിലും പാർക്കിങ്ങിനോട് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല ഇത്രയും വിശാലമായ പാർക്കിങ് ഇവരുടെ ഉള്ളിൽ ഇവരിവിടെ ഒരുക്കിയിട്ടുണ്ട് ഫ്രണ്ടിലും തന്നെ അത്യാവശ്യം വണ്ടികൾ പാർക്ക് ചെയ്യാം അതിന് പുറമെ ഇവിടെ പാർക്കിങ്ങിന് മാത്രമായിട്ട് ഇത്രയും സ്പേസ് വരെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഉള്ളിൽ കയറിയിട്ട് ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകളും കൂടി ഒക്കെ ഒന്ന് നോക്കാം അൽബൈത്തിൻ്റെ ഔത്ത് കയറി കണ്ട് മേപ്പട്ടും കീപ്പട്ടും ഒന്ന് എടും പലൊക്കെ തിരിഞ്ഞോക്കിപ്പോണ്ടൊരു കാക്ക ഒരു മൂന്നാല് കുബൂസ് ഇങ്ങനെ നിരത്തി വെച്ച് കണ്ട ഈ ഓരോന്നും നടു പൗതി ഇങ്ങനെ പൊളിച്ചു വെച്ചു പൊളിച്ചു വെച്ചാണെങ്കിൽ എന്തൊക്കെ തേച്ച് കണ്ട് കട്ട്ലറ്റ് മാറിക്ക് എന്തൊക്കെ സാധനമൊക്കെ വെച്ച് ഇങ്ങനെ ഉടക്കുന്നുണ്ട് ഫ്രഞ്ച് ഫ്രൈസ് ഉള്ളുണ്ട് എന്താ സംഗതി എന്ന് വെച്ചപ്പോൾ പറഞ്ഞു ഇതാണ് മക്കളെ ഗൾഫ് സ്റ്റൈൽ ഫലാഫിൽ പറഞ്ഞു ഫലാഫിൽ നമ്മൾ ഇവിടുന്ന് തിന്ന് നോക്കിക്കണമെങ്കിൽ എന്താണ് സാധാ ഗൾഫ് സ്റ്റൈൽ എന്നൊക്കെ നോക്കണല്ലേ അതിൽ ഇതൊന്ന് നമുക്ക് ഓർഡർ ചെയ്ത് നോക്കണം ഓർഡർ ചെയ്തിട്ട് ഞാൻ തിന്നിട്ട് വരേണ്ടത് ഗൾഫ് സ്റ്റൈലാണോ എത്ര മട്ട എന്നുള്ളത് എന്തായാലും അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഉള്ളിലെ മറ്റു കാഴ്ചകളും കൂടി ഒക്കെ നോക്കാം ഫലാഫിൻ്റെ അവിടെ നിന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ഇപ്പുറത്തുണ്ട് നല്ല അടിപൊളിയായിട്ട് വാൾ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു റൂമിൽ നമുക്കൊന്ന് വന്ന് വെള്ളം കുടിച്ചാൽ ഇരിക്കാൻ ചെറിയൊരു സെറ്റപ്പ് അവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഉണ്ട് ഒരു ചങ്ങായി ഒരു പാത്രം നിറച്ച് ബ്രോസ്റ്റ് കോഴി പൊരിച്ചതും കൊണ്ട് റൂമുക്ക് പോയിരുന്നു ആ റൂമൊക്കെയാണ് കയറിയൊക്കെ അവിടെ തണുപ്പ് നല്ല എ സി ഒക്കെ ചെയ്തിട്ട് ഇരിക്കാനുള്ള റൂമ് അവിടെ നിന്ന് കണ്ട് ഇറങ്ങിയപ്പോൾ പിന്നെ നമ്മൾ കിച്ചണക്കൊന്ന് വിളിച്ചില്ലേ കിച്ചണിൽ പോയേക്കപ്പോൾ നല്ല വട്ടത്തിൽ ബ്രോസ്റ്റൊക്കെ ഉണ്ടാക്കി കണ്ട് ഇങ്ങനെ പൊരിക്കുന്നുണ്ട് അതും കൂടി ഒന്ന് കണ്ടു നമുക്ക് എന്താ തീച്ചാതി തിളണ തേക്കുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്ത ബ്രോസ്റ്റാണ് ഇവിടെ കുറച്ചു നേരം കൂടി ഇങ്ങനെ കഴിഞ്ഞപ്പോൾ ഈ സംഭവം റെഡി അതിങ്ങനെ തിരിച്ചിട്ട് അതിൻ്റെ ആവിയൊക്കെ കളഞ്ഞ് എന്നിട്ട് ഇങ്ങനെ ഇളക്കിയൊക്കെ നോക്കിയിട്ട് ഇവിടെ പോരിയെടുക്കും പോരിങ്ങനെ എടുത്തേക്കുമ്പോൾ നല്ല അടിപൊളി ബ്രോസ്റ്റ് റെഡി വീഡിയോയിൽ ഇതിൻ്റെ സ്മെല്ല് വരായിട്ടാണ് മക്കളെ ഇതിൻ്റെ സ്മെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നൊന്നര സ്മെല്ലാണ് അത് കേട്ടാൽ തന്നെ അപ്പം തന്നെ തിന്നാൻ തോന്നും അപ്പം തന്നെ ഞാൻ അവനോട് പറഞ്ഞു ഇതും വേണം നമുക്ക് ഓർഡർ ചെയ്യാൻ ഞാൻ അതും ഓർഡറൊക്കെ ചെയ്ത് തരണം നമുക്ക് അപ്പോൾ മറ്റു കാഴ്ചകളോടെ നോക്കാം അപ്പോൾ ബ്രോസ്റ്റും തന്നെ നല്ല വില പ്രത്യേക സംഭവം എന്നിട്ട് പറഞ്ഞു ബ്രോസ്റ്റ് ബ്രോസ്റ്റ് സാധാരണ എല്ലായിടത്തും ഫുള്ളിൽ 8 പീസാണ് ഉണ്ടാവില്ലെന്നുണ്ടെങ്കിൽ ഇവിടെ 10 പീസുണ്ട് ഫുള്ളിൽ ബ്രോസ്റ്റ് മാത്രമല്ല ഇവിടെ ഉള്ളത് വില ഒരു ഫ്രൈഡ് ചിക്കനുണ്ട് ഫ്രൈഡ് ചിക്കൻ തന്നെ ഈ പറഞ്ഞാലും ഒരു നല്ല അടിപൊളി സ്മെല്ലാണ് കാണാനും നല്ല സ്റ്റൈലുണ്ട് ഇതും നമുക്കൊന്ന് ഓർഡർ ചെയ്ത് നോക്കണം കാരണം അത് പറഞ്ഞു അതായത് ബ്രോസ്റ്റും ഫ്രൈഡ് ചിക്കനും മാത്രമല്ല കമ്പി മടിച്ചിട്ട കോഴി ഉണ്ടല്ലോ അതായത് നമ്മളെ ഗ്രിൽഡ് ചിക്കന് അതും സംഭവം നല്ല അടിപൊളി സംഭവമാണെന്ന് അവർ പറഞ്ഞത് അതും നമുക്കൊന്ന് ഓർഡർ ചെയ്ത് നോക്കണം എന്നിട്ട് കഴിച്ചിട്ട് പറയേണ്ട എങ്ങനെയുണ്ട് ടേസ്റ്റ് ചെയ്യുന്നത് അപ്പോഴാണ് ഇറങ്ങൾ കയറി വന്നപ്പോൾ ശ്രദ്ധിച്ചില്ല അവിടെ ഒരു ഷവർമൻ്റെത് ഇത് സാധാ ഷവർമ കേട്ടോ മെക്സിക്കൻ ഷവർമയാണ് അപ്പോൾ അതും നമുക്കൊന്ന് കഴിച്ചു നോക്കണം നമ്മൾ ഇപ്പോൾ ഉള്ളത് അൽബൈത്തിൻ്റെ അവരുടെ മജ്ലിസ് എന്ന് പറഞ്ഞ ഒരു സെറ്റപ്പ് ഉണ്ട് നമുക്കിതാ ശരിക്കൊരു ഗൾഫിൽ പോയാൽ ഫീൽ അവിടെ ഗൾഫിലാണ് സാധാരണ നമ്മളത് കാണാറുള്ളത് അവിടെ നമുക്ക് ശരിക്കും വിശാലമായിട്ട് ഇരുന്ന് കഴിക്കാൻ പറ്റിയ ഒരു സെറ്റപ്പിലാണ് ഇവിടെ ഉള്ളത് നമുക്ക് ഉള്ള ഫുഡും കാര്യങ്ങളെല്ലാം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ആ ഫുഡെല്ലാം വന്നിട്ട് അതിന് ശേഷമുള്ള ഡീറ്റെയിൽസും നമുക്ക് പറയാം അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത സംഗതികളൊക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ എത്തി തുടങ്ങി ഒരു മൂന്നാലിട്ട് ഐസ്ക്രീമും ചെറീസും കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സ് എല്ലാം കൂടി മിക്സ് ചെയ്ത് കണ്ട് ഫ്രൂട്ട് ഫലം കൂടെ ആദ്യം എത്തി പിന്നെ നമ്മളെ കമ്പിമട്ട് ചുട്ട പോയി ഗ്രിൽഡ് ചിക്കൻ എത്തി സംഗതികളൊക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ വന്ന് തുടങ്ങുന്നുണ്ട് നമുക്കൊരു തരത്തിൽ നിന്ന് തുടങ്ങണം തുടങ്ങിയിട്ട് ഇങ്ങനെ ഓരോന്നിനെ പറ്റി എത്തത് മട്ടെന്നൊക്കെ നമുക്കിങ്ങനെ പറയട്ടോ ഫ്രൂട്ട് ഫലോടെയും കമ്പിയും ചുട്ട പോയി മാത്രമല്ല ബ്രോസ്റ്റും ഇവിടെ എത്തിക്കണം ഇനി ഫ്രൈഡ് ചിക്കനാണ് എത്താനുള്ളത് അത് എത്തിക്കോളും ഫ്രൈഡ് ചിക്കൻ അവിടെ എത്തിക്കോട്ടെ അപ്പോൾ തന്നെ നമുക്ക് ഫ്രൂട്ട് ഫലോടുമ്പോൾ തന്നെ തുടങ്ങാം അതെന്തായാലും ഫലോട് ഐസ്ക്രീമൊക്കെ ഉള്ള സാധനം ഉള്ളത് ഒരുപോലോ അതിൻ്റെ മുന്നത്ത് തുടങ്ങിയിട്ട് അന്ന് കഴിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെയുണ്ട് സംഭവം തരല്ലോ ഇത് മാത്രമല്ല മധുരം കൊണ്ട് തുടങ്ങണതാണല്ലോ എന്ത് സംഗതിയാണെങ്കിലും നല്ലത് ഒരുമണ്ടെങ്കിൽ ഒൽക്കമ്മ കിടക്കാൻ മാത്രമല്ല മൂന്നാക്കോ ഒരു ഫലം ഉടമ്പെന്ന് തിന്നാനും പറ്റുന്ന ഇപ്പോൾ അത് മനസ്സിലായല്ലേ സംഗതി എന്തായാലും ഒരു രക്ഷയില്ലട്ടോ നല്ല അടിപൊളി സംഭവം കണ്ട അതേമാതിരി നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മളിങ്ങനെ കഴിച്ചു കൊടുക്കുമ്പോൾ അടുത്ത സാധനം ഇവിടെ എത്തിക്കണം
മെക്സിക്കൻ ഷവർമ അവിടെ വാങ്ങിച്ചിട്ടാണ് നമ്മൾ ഫ്രൂട്ട് ഫലോടെ മുഴുവനാക്കിയപ്പോൾ തന്നെ നമ്മൾ ചങ്ങായി ഫവാസും ഇവിടെ എത്തി. അപ്പോൾ ആദ്യം ഇല്ലാതിരുന്ന ഫവാസ് എങ്ങനെ ഇപ്പോൾ ഇവിടെ എത്തിയെന്നല്ലേ, ഫവാസിൻ്റെ ഫാമിലിയും റിലേറ്റീവ്സും എല്ലാവരും കൂടി ഒക്കെയാണ് ഈ അൽബൈ നടത്തുന്നത്. അതിക്കൊക്കെ നമുക്ക് പിന്നെ വരാം, നമുക്ക് എന്തായാലും ഭക്ഷണം കഴിച്ചു തുടങ്ങിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ. അപ്പോൾ നമ്മൾ കയറി വന്നപ്പോൾ തന്നെ അവിടെ നമ്മളൊരു കാക്ക കണ്ടില്ല, കുബൂസിൽ എങ്ങനെ ഉണ്ടാക്കണോ ഫലാഫിൽ, ഫലാഫിലുമെന്നാണ് നമ്മൾ തുടങ്ങിയത്. ഫലാഫിൽ കാക്ക പറഞ്ഞ മാതിരി തന്നെ നമ്മളെ നാട്ടിൽ നിന്ന് ഇവിടുന്ന് തിന്ന മാറിയുള്ള പക്ക ഗൾഫ് സ്റ്റൈൽ സാധനമാണ്. ഫലാഫിൽ തിന്നു കഴിഞ്ഞാണ്ട് പിന്നെ നമ്മൾ നേരെ പോയത് നല്ല ക്രിസ്പി ഫ്രൈഡ് ചിക്കൻ വെക്കണം. അത് കാണുമ്പോൾ തന്നെ ഒരു ചുറുക്കുണ്ട്. സെലാവിനാണെന്നുണ്ടെങ്കിൽ ആ കോഴിക്കാലിന് കിട്ടിയെങ്കിൽ തീർപ്പത്തേക്കണോ നേരെ പോയി കണ്ട് കാലെടുത്ത് കാലുണ്ട് കടിച്ച് പറിച്ച് തിന്നാൻ തുടങ്ങി. സംഭവം ഫ്രൈഡ് ചിക്കന് അന്യായ ടേസ്റ്റാണ്. ഷെഫീഖ് തൊക്കണോ ഇലക്ട്രിക് ക്ലെയിമിൻ്റെ കുപ്പി മെല്ലെ കൈക്കലാക്കി കണ്ട് അതിമ തുടങ്ങിയാണ്. ഇലക്ട്രിക് ക്ലെയിം മാത്രമല്ല നമ്മളിവിടെ ഒരു കൂൾഡ് കോഫിയും കൂടി ഓർഡർ ചെയ്ത് വെച്ചു. ഈ കാണുന്ന മൂന്ന് പാത്രത്തിൽ കാണുന്ന സംഗതികൾ ഇതാണ്, നമ്മൾ ബ്രോസ്റ്റിക്ക് കൊടുക്കുന്ന മൂന്ന് സോസുകളാട്ടോ. സാധാരണ എവിടെയും ബ്രോസ്റ്റിൽ നമ്മൾ ഗ്രീൻ സോസ് കാണില്ലല്ലോ, അതുപോലെ ഒരു സ്പെഷ്യലായിട്ടാണ്. അതിൻ്റെ കൂട്ടി ചോദിച്ചിട്ട് പറഞ്ഞില്ല, ട്രേഡ് സീക്രട്ട് എന്നാണ് പറഞ്ഞത്. ഫ്രൈഡ് ചിക്കൻ്റെ എപ്പിസോഡ് ഏകദേശം തീരുമാനിച്ച ശേഷം പിന്നെ നമ്മൾ പോയത് നേരെ കമ്പി മേടിച്ചിട്ട് കോയി വെക്കണം, അതായത് നമ്മൾ ഗ്രിൽഡ് ചിക്കൻ. ഗ്രിൽഡ് ചിക്കനും സംഭവം ഉഷാറാണ്, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. ഈ സോസും കൂടി ഒക്കെ കൂട്ടി കഴിക്കുമ്പോഴേ പുളിയാണ്, രക്ഷയില്ല, കിടിലെ സാധനങ്ങളാണ്. ഗ്രിൽഡ് ചിക്കനും കൂടി തീരുമാനിക്കേണ്ട. പിന്നെ നമ്മൾ കൈയച്ചത് നേരെ ബ്രോസ്റ്റുമിലാണ്. ബ്രോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സ്പെഷ്യൽ ഐറ്റമാണെന്നാണ് പറഞ്ഞത്. ഈ ബ്രോസ്റ്റ് പോലെ മൂന്ന് ഐറ്റം സോസ് തരുന്നുണ്ട്, ഒരു ഗ്രീൻ സോസ്, പിന്നെ ഒരു റെഡ് ചട്നി, പിന്നെ നമ്മൾ ബ്രോസ്റ്റിലെ സ്ഥിര ഐറ്റം വൈറ്റ് സോസ് അഥവാ നമ്മൾ മയണൈസ്. ഈ മൂന്നും കൂടി മിക്സ് ചെയ്ത് കണ്ട് ബ്രോസ്റ്റ് മുന്നൊരു പീസും കൂടി എടുത്തിട്ട് പൊടിച്ചിട്ടുണ്ടല്ലോ, സംഭവം കിട്ടില്ല. ഷവർമ നമ്മൾ വന്നപ്പോൾ തന്നെ കണ്ടതാണ്, റോളായിട്ടും പ്ലേറ്റായിട്ടൊക്കെ പല ഐറ്റം ഷവർമ നമ്മൾ തിന്നുകൊണ്ടെങ്കിലും മെക്സിക്കൻ ഷവർമ ഇതുവരെ തിന്നിട്ടില്ല. അപ്പോൾ ഇതാണ് മെക്സിക്കൻ ഷവർമ, ഇതൊന്ന് തിന്നു നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് അറിയാമല്ലോ. ഇത് കഴിക്കേണ്ട രീതി ഇങ്ങനെയാണ്, ആദ്യം ഒരു ചെറിയൊരു പീസും ആയിട്ട് ചീന്തെടുക്കുക, എന്നിട്ട് അതിൽ ഷവർമ മിക്സും ഫ്രഞ്ച് ഫ്രൈസും കിയാറും എല്ലാം കൂടി ഇങ്ങോട്ട് എടുത്തിട്ട് ഒരു പിടി ഇങ്ങോട്ട് പിടിക്കുക. മെക്സിക്കൻ ഷവർമ ഞാൻ ഇതുവരെ കഴിച്ചില്ലേ, ഈ സംഭവം ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇത്തിരി കുറച്ച് നേരമായി. മെക്സിക്കൻ ഷവർമ നമ്മൾ സാധാ ഷവർമ തിന്നൊരു ഫീല്, ആ ഒരു ടേസ്റ്റ് എക്സ്പെക്ട് ചെയ്ത് തിന്നാൻ പറ്റില്ല. ടേസ്റ്റ് തന്നെ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ചിക്കൻ മാത്രമേ ഉള്ളൂ, പിന്നെ വൈറ്റ് സോസ്, പിന്നെ നമ്മുടെ സ്പെഷ്യൽ സോസുകൾ, പിന്നെ അതേപോലെ തന്നെ വെജിറ്റബിളൊന്നും ആഡ് ചെയ്തില്ല. നമ്മുടെ ഇതിൽ കസ് നമ്മുടെ കസും പിന്നെ ഉപ്പിലിട്ട് കിയാറെന്ന് പറയും കക്കരിക്ക, അതും മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. അതും ചെറുതാക്കിയല്ല, വലിയ പീസാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് പിന്നെ ഫ്രഞ്ച് ഫ്രൈസും. ആ അതും ആ മസാല പിന്നെ ഫ്രൈ ഫ്രൈയും ഒരു ഫ്രഞ്ച് ഫ്രൈസും എടുക്ക്, അതിലും കൂടി കൂട്ടിയിട്ട് പിടി പിടിക്കുക. ഇനി പറയാം സംഭവം എങ്ങനെയുണ്ട്. എന്താ തോന്നണേ സംഭവം? സംഭവം അടിപൊളിയാണ്. നമ്മൾ സാധാരണ കഴിക്കുന്ന ഷവർമ എന്താ വെച്ചാല് സൺഡേകളുടെ സിനിമ കാണുന്ന പോലെ ഇങ്ങനെ അഡ്വർടൈസ്മെന്റ് ആയിരുന്നു കൂടുതൽ. കൂടുതല് എന്തായിരിക്കും മറ്റുള്ള ക്യാബേജ് കാര്യങ്ങളായിരിക്കും, ഇതിൽ ഫുള്ള് ചിക്കനാ വരും. കൊടുക്കുന്ന ക്യാഷിന് നമുക്ക് മുതലുണ്ടാവും. ഒരംഗം കഴിഞ്ഞ് തളർന്നിരിക്കണ്ട എല്ലാരും സാധനം എല്ലാം തീർത്തിട്ടേ. ഈ ഭാഗം അവിടെ നമ്മളെ പാർക്കിങ്ങിൻ്റെ ഏരിയയിലാട്ടോ. ഫ്രണ്ടിൽ അവിടെ രണ്ട് ഹാളാണെന്നുണ്ടെങ്കിൽ ഇവിടെ പാർക്കിങ്ങിൻ്റെ ഏരിയയാണ്. ഇത്രയും സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും പിന്നെ നമ്മളെ മജ്ലിസും എല്ലാം ഇവിടെ സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. നമ്മളെന്തായാലും ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളിവിടെ വന്നു, ഫുഡെല്ലാം കഴിച്ചു. ഫുഡ് കഴിച്ചതിന് ശേഷം ദാ മജീദ് ഖാനെ കണ്ടു. മജീദ് ഖാൻ്റെ ഫാമിലി അവർ എല്ലാവരും കൂടി തുടങ്ങിയ സംരംഭമാണ്. 24 വർഷത്തോളമായിട്ട് വിദേശ രാജ്യങ്ങൾ, സൗദി ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിലായിരുന്നു അൽബൈത്ത് ഉണ്ടായിരുന്നത്. ഇതാ നമ്മുടെ തുറന്ന നാട്ടിലുള്ള മജീദ് ഖാൻ്റെയും സഹോദരങ്ങളുടെയും ആദ്യത്തെ സംരംഭമാണ്. ഇത് കോട്ടക്കൽ ചങ്കൂട്ടിൽ ഞങ്ങളിവിടെ വന്നു കഴിച്ചു. നിർത്തിക്കൊണ്ട് പറയലട്ടോ, സംഭവം പൊളിയാണ്. രക്ഷയില്ല, കിടിലും ഫുഡ്, നല്ല വൈബാണ്. മാത്രമല്ല ഇവിടെ ഏറ്റവും വലിയ അട്രാക്ഷൻ എനിക്ക് തോന്നിയത് ഈ ഒരു പാർക്കിംഗ് ഫെസിലിറ്റി നിങ്ങൾ കണ്ടോ. ഇത്രയും വലിയൊരു ഏരിയ പാർക്കിങ്ങിന് വേണ്ടിയിട്ട് ഇവർ ഇവിടെ കോട്ടക്കൽ സിറ്റിൻ്റെ നടുക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ കാലത്ത് മിനിമം ഒരു ബൈക്കെങ്കിലും ഇല്ലാതെ
കൂടുതൽ ആളുകളും പുറത്തിറങ്ങാറില്ല. അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഭക്ഷണം കഴിക്കാനോ എന്ത് സ്ഥലത്തേക്കും പോകുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയൊരു വെല്ലുവിളി ഒരു ടാസ്ക് പാർക്കിംഗ് എന്നുള്ളതാണ്. അത് ഇവിടെ ഉണ്ട്. എന്തായാലും മജീദ് ഖാനെ ഞാൻ തിരക്കിൻ്റെ ഇടയിൽ നിന്ന് വിളിച്ചു കൊണ്ടുവന്നാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗൈസ് നിങ്ങൾ കോട്ടക്കൽ ചങ്കുവട്ടി ഭാഗത്തേക്ക് വരാമെന്നുണ്ട്, തീർച്ചയായിട്ടും ഇവിടെ വന്നു നോക്കുക. ഇവിടെ ഞാൻ ബ്രോസ്റ്റ് നമ്മൾ ട്രൈ ചെയ്തു, ഫ്രൈഡ് ചിക്കൻ ട്രൈ ചെയ്തു, അതേപോലെ ഫലാഫിൽ ട്രൈ ചെയ്തു, അൽഫാമ് ട്രൈ ചെയ്തു, മെക്സിക്കൻ ഷവർമ ട്രൈ ചെയ്തു. മെക്സിക്കൻ ഷവർമയും ഫ്രൈഡ് ചിക്കനാണ് ഞങ്ങൾക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടമായത്. എല്ലാം ടേസ്റ്റാണ്, ഒന്നിനൊന്നും വെച്ചാണ്. പക്ഷേ എന്നാലും എനിക്ക് ഏറ്റവും പേഴ്സണലി ഇഷ്ടമായത് ഈ രണ്ട് സംഭവങ്ങളാണ്. അടിപൊളി സംഭവം. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതിന് തൽക്കാലത്തേക്ക് ഇട്സ് മീ റബീസ് റാമിക്കൽ വിത്ത് മജീദ് ക ആൻഡ് ഫവാസ് സൈനിങ് ഓഫ്.